നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തരുന്നു. വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രാധാന്യങ്ങൾ ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖൈറു യൗമിൻ ത്വലഅത്തു അലൈഹി ശംസു യൗമുൽ ജുമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദിവസങ്ങളിൽ വെച്ച് സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസങ്ങളിലും പ്രാധാന്യമുള്ള ശ്രേഷ്ഠതയുള്ള ദിവസമാകുന്നു വെള്ളിയാഴ്ച ദിവസം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അന്നത്തെ ചില പ്രത്യേകതകൾ, അന്നാണ് ആദം സൃഷ്ടിക്കപ്പെട്ടത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പ് ഒരു വെള്ളിയാഴ്ചയായിരുന്നു എന്ന് സ്വഹീഹായ ഹദീസിൽ കാണുന്നു. വഫീഹി ഉദ്ഖിലൽ ജന്ന, ഒരു വെള്ളിയാഴ്ച തന്നെയാണ് അദ്ദേഹം സ്വർഗലോകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടതും. വഫീഹി ഉഖ്രിജ മിൻഹ, ഒരു വെള്ളിയാഴ്ച തന്നെയായിരുന്നു സ്വർഗലോകത്ത് നിന്ന് അദ്ദേഹം ഭൂമിയിലേക്ക് വന്നതും. വലാ തഖൂമു സ്സാഅ ഇല്ലാ ഫീ യൗമിൽ ജുമാ, വെള്ളിയാഴ്ച ദിവസമല്ലാതെ അന്ത്യനാൾ സംഭവിക്കുകയുമില്ല എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വെള്ളിയാഴ്ചയുടെ പ്രാധാന്യവും അന്ന് നടന്നേക്കാവുന്നതും നടന്നിട്ടുള്ളതും ഇനി നടക്കാനിരിക്കുന്നതുമായ പല പ്രധാന സംഭവങ്ങളെ സംബന്ധിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിവ് തന്നതാണ്. ഇത് ബുഖാരിയിലും തിർമിദിയിലും മുസ്ലിമിലും അബൂദാവൂദിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരു പ്രത്യേക സമയം പ്രവാചകൻ പറഞ്ഞു, അതൊന്നും ഇന്ന് വെള്ളിയാഴ്ചകൾ ഇങ്ങനെ വന്നുപോകുന്നു, മറ്റ് ദിവസങ്ങളെപ്പോലെ അതല്ലാതെ, ഒരു ചടങ്ങായിട്ട് നമ്മൾ പള്ളിയിൽ പോവുകയും ചെയ്യുന്നു എന്നുള്ളതല്ലാതെ, അതിന്റെ ആ ശരിയായ രൂപത്തിലുള്ള പ്രാധാന്യം ഇന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. പ്രവാചകൻ പറയുന്നത് വെള്ളിയാഴ്ച ദിവസം ഒരു പ്രത്യേക സമയമുണ്ട് എന്നാണ്. ഏതുപോലെ വർഷത്തിലൊരിക്കൽ നമ്മൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാറുണ്ട്, റമദാനിന്റെ ഒരു രാത്രി, ഏത് രാത്രിയാണ് അറിഞ്ഞുകൂടാ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫീഹി സാഅത്തുൻ, ജുമാ ദിവസം ഒരു സമയമുണ്ട്, പ്രത്യേക സമയമുണ്ട്. ലാ യുവാഫിഖുഹ അബ്ദുൻ മുസ്ലിം, ഒരു മുസ്ലിമായ മനുഷ്യൻ ആ സമയവുമായി യോജിക്കുന്നു. വഹുവ ഖായിമുൻ യുസല്ലി, അവൻ നിസ്കാരത്തിലാണ് അല്ലെങ്കിൽ നിസ്കാരത്തിന് വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഏതായാലും ആ സമയത്ത് ഒരടിമ യസ്അലുല്ലാഹ അസ്സ വജല്ല ശൈഅൻ, പടത്തിളമ്പുരാനോട് എന്ത് ചോദിക്കുന്നുവെങ്കിലും, ഇല്ല അഅതാഹു ഇയാഹു, അത് അദ്ദേഹത്തിന് നൽകാതിരിക്കുകയില്ല എന്ന്. വഅശാറ ബിയദിഹി യുഖല്ലിലുഹ, വഅശാറ ബിയദിഹി യുഖല്ലിലുഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് തന്റെ കൈകൊണ്ട് യുഖല്ലിലുഹ, അത് വളരെ കുറച്ചേയുള്ളൂ എന്ന് കാണിക്കുകയുണ്ടായി. അതായത് ആ സമയം ഒരു പ്രത്യേക സമയമുണ്ട്. ഏതാണ് ആ സമയം, എന്താണ് അതിന്റെ പ്രത്യേകത എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. പക്ഷെ കൃത്യമായിട്ട് ആ സമയം ഏതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പോലും അറിവ് കൊടുത്തിട്ടില്ല. നബി വഅശാറ ബിയദിഹി, തന്റെ കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു, യുഖല്ലിലുഹ, അത് വളരെ കുറച്ചേയുള്ളൂ എന്നിങ്ങനെ ആംഗ്യം കാണിക്കുകയുണ്ടായി. ഈ വിഷയത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എത്രയോ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഉദാഹരണമായി ഇബ്നു ഹജറുൽ അസ്ഖലാനി അദ്ദേഹത്തിന്റെ ഫതുഹുൽ ബാരിയിൽ ഈ വിഷയത്തിൽ 42 അഭിപ്രായങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. ഏതാണ് ഈ നേരം എന്നതിനെപ്പറ്റി, വെള്ളിയാഴ്ചയിലെ ഈ 24 മണിക്കൂറിൽ ഏത് സമയമാണ് ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയം എന്ന വിഷയത്തിൽ 42 അഭിപ്രായങ്ങൾ അദ്ദേഹം എടുത്ത് ഉദ്ധരിക്കുന്നു. ഏതാണെന്ന് ഉറപ്പില്ല. അതിൽ ബഹുഭൂരിപക്ഷവും ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടെ പറയുന്നത് രണ്ടഭിപ്രായങ്ങളാണ്. അതിലൊരഭിപ്രായം, ഹിയ മാ ബൈന അൻ യജ്ലിസൽ ഇമാം ഇലാ അൻ തുഖല സ്സലാ, ഇത് മുസ്ലിം നിവേദനം ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു എന്ന് പറഞ്ഞ് അബൂ ബുർദ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. ഹിയ ആ സമയം, മാ ബൈന അൻ യജ്ലിസൽ ഇമാം ഇലാ അൻ തുഖല സ്സലാ, ഇമാം മിമ്പറിൽ ഇരിക്കുന്നതിന്റെയും അദ്ദേഹം നമസ്കരിച്ച് ആ നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിനും ഇടയ്ക്കുള്ള സമയമാണ്. അപ്പൊ ഇമാം മിമ്പറിൽ കയറി ഇരുന്ന് അതിനുശേഷം ഖുതുബയും കഴിഞ്ഞ് നിസ്കാരം സലാം വീട്ടുന്നതിന്റെ ഇടയ്ക്കുള്ള സമയമാണ് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയം എന്ന ഒരഭിപ്രായം. ഈ 42 അഭിപ്രായങ്ങളിൽ പണ്ഡിതന്മാർ രണ്ടഭിപ്രായങ്ങൾക്ക് മുൻഗണന കൊടുത്തു, അതിലൊന്നതാണ്. രണ്ടാമത്തെ അഭിപ്രായം ഇബ്നു മാജയും അബൂ ദാവൂദും നസായിയും നിവേദനം ചെയ്ത ഹദീസിൽ വന്ന പദപ്രയോഗമാണ്. അന്നഹ മാ ബൈന സ്വലാത്തിൽ അസ്രി വഗുറൂബി ശംസ്, അസർ നിസ്കാരത്തിന്റെയും സൂര്യാസ്തമനത്തിന്റെയും ഇടയ്ക്കുള്ള സമയമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയമൊന്നും അല്ല എന്നർത്ഥം. നമ്മൾ പ്രതീക്ഷിക്കുക വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ജുമാഅയോടുകൂടെ അതിന്റെ എല്ലാ പ്രാധാന്യം കഴിഞ്ഞു എന്നാ വിചാരിക്കല്. എന്നാൽ സ്വഹീഹായ മറ്റൊരു റിപ്പോർട്ടിൽ വന്നത് ഈ പ്രാധാന്യമുള്ള സമയം
വെള്ളിയാഴ്ചയിലെ അസറിന്റെയും മഗ്‌രിബിന്റെ ഇടയ്ക്കുള്ള സമയമാകുന്നു. ഈ റിപ്പോർട്ടും സഹീഹായ ഹദീസാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു. അപ്പൊ 42 അഭിപ്രായങ്ങൾ ഈ വിഷയത്തിലുള്ളതിൽ ഈ കേട്ട രണ്ടഭിപ്രായങ്ങളാണ് ബഹുഭൂരിപക്ഷവും മുൻഗണന നൽകുകയും പ്രാധാന്യപൂർവ്വം എടുത്തുതിരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും അങ്ങനൊരു സമയമുണ്ട്. ആ സമയം ഏതാണ് പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ നേരത്തെ ലൈലത്തുൽ ഖദറിന്റെ വിഷയത്തിൽ അള്ളാഹു തആല സ്വീകരിച്ച അതേ സമ്പ്രദായം തന്നെയാണ് ഇവിടെയും. ആ പുണ്യം ഉദ്ദേശിക്കുന്ന ആളുകൾ റമദാനിൽ അവസാനത്തപ്പത്തിൽ എപ്പോഴും പ്രതീക്ഷിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ വെള്ളിയാഴ്ചയിലെ ഈ പുണ്യം ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവരും ഈ സമയത്തിന്റെ പ്രാധാന്യം നേടിയെടുക്കാൻ കഴിയുന്നത്ര വെള്ളിയാഴ്ച ഉപയോഗപ്പെടുത്തട്ടെ എന്നതൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത്.